വേട്ട തുള്ളാനെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശരക്കോല കത്തി ഗദ തുടങ്ങി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. തൊണ്ണൂറ് വയസ്സുള്ള ബാപ്പയും കുടുംബവും ഈ നാടൊന്നാകെ മതസൗഹാർദ്ദത്തിന്റെ ശബരിമല തീർത്ഥാടനത്തെ ജാതിമത വ്യത്യാസമില്ലാതെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. നമസ്കാരം. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചതോടെ എരുമേലിയിൽ പേട്ട തുള്ളാനെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശരക്കോല കത്തി ഗദ തുടങ്ങി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? വളരെയധികം കഷ്ടപ്പാടോടുകൂടിയാണ് എരുമേലിക്ക് സമീപമുള്ള മറ്റുനീർക്കര എന്ന സ്ഥലത്തെ ആ ഗ്രാമവാസികൾ അവരുടെ സ്വയം തൊഴിലായി ഈ സാമഗ്രികൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ നമുക്ക് കാണാം. കമ്മ്യൂണിസ്റ്റ് കാടുകളും മുരിക്കുമൊക്കെയാണ് ഇത്തരത്തിൽ മനോഹരമായി ചെത്തിമിനുക്കി വിപണിയിലെത്തുന്നത്. ഇതിന് വലിയ തുകയും ആകുന്നുണ്ട്. അത്തരത്തിൽ ഇവർക്ക് ആ ചെലവാക്കുന്നതിനനുസൃതമായ പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് ഇവരോട് ചോദിക്കാം. ഒരു വീട്ടിൽ കുറേ ആളുകൾ, കുടുംബാംഗങ്ങളിലൊക്കെ ഇരുന്ന് ശരക്കോലും ഗദയും ഒക്കെ നിർമ്മിക്കുകയാണ്. ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തരി മുരിക്ക അത് അതിന് അവർ വന്ന് ചോദിക്കും, വേണമെന്ന് ചോദിക്കും. ആവശ്യമാണ് നമ്മൾ പറയുക എന്നാ വിലയെന്ന് ചോദിക്കുക. അത് ഇന്ന വില, ടെന്ന് ഇന്ന വില, അതനുസരിച്ച് നമ്മൾ എത്ര എടുക്കണം, ഒരു ട്രിപ്പ് എത്ര എടുക്കണം, അത് അവർ ചോദിക്കും. ആ സാധനം നമ്മൾ ഇറക്കുക, ഇറക്കുന്നു ബില്ല് നമ്മളെ കയ്യിൽ വിട്ട് തരുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കൊടുത്താൽ. അപ്പം അതിൻ്റെ പണിയാണ് ചരക്കൂലി. ചരക്കൂലി വരാമാർ ഇത് ആരും അങ്ങനെ പോയി കൊണ്ടുവരാം, കൊണ്ടുവരാൻ രണ്ടു പോകാൻ മുഴുവനും ഞാൻ തന്നെ കിട്ടുക. പിന്നെ എന്നാലും ഒരു വീട്ടിൽ ചരക്കൂലി വന്നാൽ ഏതാണ്ട് 400 രൂപ, 300 രൂപ, 350 രൂപ മുടക്കു വരും. പക്ഷെ അത് ചെറിയ പാകമായി കിട്ടുന്നുണ്ടെങ്കിൽ 2000, 1500, 1500 കിട്ടും. അതേ ഉള്ളൂ. ഈ വിപണിയിലേക്ക് എത്തുമ്പോഴേക്കേ നിങ്ങൾക്ക് അതിന് തക്കതായ പ്രതിഫലമൊക്കെ ലഭിക്കാറുണ്ടോ? കഷ്ടപ്പാടനുസരിച്ച് നോക്കണമെങ്കിലും ബുദ്ധിമുട്ടനുസരിച്ച് നോക്കണമെങ്കിലും ഇല്ല. പിന്നെ ഇത് പച്ച തൊഴിലാണ്, അതുകൊണ്ട് ഒരു നിർത്താതങ്ങ് തുടങ്ങുന്നു. പിന്നെ എന്തെങ്കിലും കിട്ടും, ഒന്നും കിട്ടാനില്ല, ഒന്നെങ്കിലും കിട്ടും. കഷ്ടപ്പെടുന്ന എത്ര വർഷമായി ഇത് ഇങ്ങനെ നിർമ്മിക്കാൻ തുടങ്ങി? ഞാനിപ്പം തുടങ്ങിട്ട് 50, 55 കൊല്ലം അത് കൊടുത്തുള്ള വായി. പ്രായം എത്രയുണ്ട്? എനിക്ക് പ്രായമുണ്ടെങ്കിൽ 90 പ്രായമുണ്ട്. ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ടോ ഈ കത്തിയൊക്കെ? എൻ്റെ കത്തിയായ കാണിക്കുന്നു, ചെയ്യുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഊരിലോട്ട് ജീവിക്കുന്നത് ചെയ്യാറുണ്ടോ? ഞാൻ എന്താ ഇല്ല, ഞാൻ ഒന്നും ചെയ്യല്ല. ഇത് മാത്രമേ ഇതിൻ്റെ പണി മാത്രമേ ഉള്ളൂ, കത്തി കെട്ടാൻ ഇല്ല. എത്ര ദിവസത്തെ നിങ്ങളുടെ ജോലിയാണ്? 3 മാസത്തെ. എങ്ങനെയാണ് ഇത്? ആദ്യം തടി കൊണ്ടുവരും. മുരിക്കും തടി, അത് മുറിക്കും. മുറിച്ച് ചെറുതാക്കി എടുത്തിട്ട് ഇതുപോലെ വാളും കത്തിയും ഉണ്ടാകും. എന്നിട്ട് അതുകൊണ്ട് ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട് കളറടിച്ചിട്ട് 1000 ഉണങ്ങിന് ചാക്കിൻ്റെ അകത്ത് കയറ്റി കൊടുക്കുക. ചരക്കോല അത് തന്നെ കമ്മുഷാടാണ്. അത് വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ചീകി ഉണക്കി കറടിച്ച് പപ്പ് വെച്ച് തൂവൽ വെച്ച് കൊടുക്കുക. 1000 രൂപ ഒരു 3 മാസം മുന്നേ ഇതുണ്ട്. എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടെ കൂടിയായി. വരുമാനം കുഴപ്പമില്ല, മെച്ചപ്പെട്ടതെന്ന് പറയാനൊക്കത്തില്ല, എന്നാലും കുഴപ്പമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണോ ഈ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണോ ഉണ്ടാക്കി? കുടുംബാംഗങ്ങളെല്ലാവരും, നാട്ടിലുള്ള കുഞ്ഞുങ്ങളും എല്ലാം വന്നിരുന്ന് ഞങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിത്തക്കാരൊക്കെ ആയി, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടുകയല്ല. പിന്നെ ഞങ്ങൾ പ്രായമായവരെല്ലാം ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ പ്രായത്തിലും ചെറിയൊരു വരുമാന മാർഗ്ഗമാണല്ലേ? അതെ, ആ ചെറിയൊരു വരുമാന മാർഗ്ഗമാണ്. 90 വയസ്സുള്ള ബാപ്പയും കുടുംബവും ഈ നാടൊന്നാകെ മതസൗഹാർദ്ദത്തിൻ്റെ ശബരിമല തീർത്ഥാടനത്തെ ജാതിമത വ്യത്യാസമില്ലാതെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വ്രതശുദ്ധിയോടെ വീട്ടമ്മമാരും കത്തിയും ഗദയും ശരക്കോലും ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ്
തീർത്ഥാടന കാലത്ത് അവർക്ക് വലിയൊരു ഉപജീവന മാർഗം കൂടി മാറുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം, പ്രധാനൻ മലയാളി, കോട്ടയം.